നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു യേശിയ പ്രവാചിൻ്റെ പുസ്തകം ഒൻപാമധ്യായ മാറാം വാക്യം ദ നോട്ട് ഓഫ് ക്രിസ്മസ് ഇസ് ജോയ് ദ കീ ടു ദ ജോയ് ഇസ് ദ ബേർത്ത് ഓഫ് എ ചൈൽഡ് കുഞ്ഞുങ്ങളുടെ ജനനം പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും സന്തോഷകരമാണ് എന്നാൽ യേശു ജനനം സർവ്വലോകത്തിനുള്ള മഹാസന്തോഷമാണ് കാരണം യേശു കർത്താവിലൂടെ ലോകത്തിന് വീണ്ടെടുപ്പ് ലഭ്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് സന്തോഷത്തിൻ്റെ അടിസ്ഥാന കാരണം ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ എല്ലാം നന്നായിട്ടാണ് സൃഷ്ടിച്ചത് ഓരോ സൃഷ്ടി കഴിഞ്ഞപ്പോഴും തമരാൻ പറഞ്ഞു നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു എന്നാൽ ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കുമ്പോൾ അന്യോന്യം സ്നേഹിക്കുന്നത് തന്നെ അപൂർവമായി തീർന്നിരിക്കുന്നു വെറുപ്പ് വെറുപ്പിനെ ഉണ്ടാക്കും സ്നേഹം സ്നേഹത്തെ വളർത്തും ഈ ഒരു ദർശനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അപ്പോഴാണ് യേശു പ്രതാപൻ്റെ ജനനം അതിൻ്റെ അർത്ഥം എല്ലാം ഏറ്റവും പ്രസക്തമായിട്ട് തീരുന്നത് യേശു കർത്താവിലൂടെ സാധ്യമായി തീർന്ന അതാണ് മൂന്ന് കാര്യങ്ങൾ യേശുവിൻ്റെ ജനനത്തോട് ബന്ധപ്പെട്ട് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജീസസ് കെയിം ടു ദിസ് വേൾഡ് സോ ദാറ്റ് വി മേ ബിക്കം ഡിവൈൻ യേശുവിനെ ലോകത്തിലേക്ക് ദൈവം ദൈവം എത്രമാത്രം ലോകത്തെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ എക്സ്പ്രഷനാണ് പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ട ആ മനുഷ്യവർഗത്തിന് ഡിവിനിറ്റി തിരിച്ചു നൽകുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ദൈവതേജസ് നഷ്ടപ്പെട്ട മനുഷ്യനും അതുമൂലം ശപിക്കപ്പെട്ട ലോകവും ആ ലോകത്തിന് ദൈവദേശസ് നഷ്ടപ്പെട്ട മനുഷ്യനെ യേശു കർത്താവിലൂടെ ദൈവം ദൈവതേജസ് തിരിച്ചു നൽകുകയാണ് ദൈവം അത്രമാത്രം തൻ്റെ സൃഷ്ടിയെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ടാണ് തൻ്റെ ഏകജാതന പുത്രനെ നൽകുവാൻ തെക്കൊണ്ടിടയായി തീർന്നത് ഒരു പറഞ്ഞാൽ ക്രിസ്മസ് ഇസ് എൻ എക്സ്പ്രഷൻ ഓഫ് ലവ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ സ്നേഹം എവിടെയൊക്കെ സ്നേഹം ആവശ്യമുണ്ടോ അവിടെയൊക്കെ സ്നേഹത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാനുള്ള ആഹ്വാനമാണ് ക്രിസ്മസിലൂടെ നമുക്ക് ലഭ്യമായിട്ട് തീരുന്നത് ഇന്ന് കണ്ണുതുറന്ന് ലോകത്തോട്ട് നോക്കിയാൽ ഒരിറ്റി സ്നേഹത്തിന് വേണ്ടി അത്യാകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട് മറ്റുള്ളവരുടെ നടുവിൽ തന്നെ താമസിക്കുന്നുവെങ്കിൽ പോലും സ്നേഹിക്കാൻ ആരുമില്ലാതെ ഏകാന്തതയിൽ കഴിയുന്ന ആളുകൾ ഒരുപക്ഷെ ഒരു ഒരു പുഞ്ചിരി മതിയാകുമായിരിക്കാം ഒരുപക്ഷെ അവരുടെ കണ്ണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അവരുടെ പുറത്തൊന്ന് തൊട്ടാ മതിയാകുമായിരിക്കും അങ്ങനെയുള്ളവർക്ക് സ്നേഹം പകരുവാൻ തക്കവണ്ണിന്ന് ബാധ്യസ്ഥരാണ് ഒരുപക്ഷെ ഭക്ഷണം അവർക്ക് ലഭിക്കുന്നുണ്ടാകാം എന്നാൽ പലപ്പോഴും സ്നേഹം ലഭിക്കാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സ്നേഹം ആവശ്യമുണ്ടോ ആ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജനനം അർത്ഥവത്തായിട്ട് തീരുന്നത് ഒരു പറഞ്ഞാൽ യേശുവിൻ്റെ ജനനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ഒന്നാമത്തെ വെല്ലുവിളി സ്നേഹിക്കുവാനുള്ള വെല്ലുവിളിയാണ് രണ്ട് ഗോഡ് ബിക്കേം ഫുവർ സോ ദാറ്റ് വി മേ ബിക്കം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹം ആഴത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം സ്വർഗത്തിൻ്റെ സകല മഹിമകളും വെടിഞ്ഞുകൊണ്ട് താഴെ ഭൂമിയിൽ പാവങ്ങളിൽ പാവമായി ഭൂജാതനായ യേശുവിൻ്റെ ചരിത്രമാണ് ക്രിസ്മസിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം തനിക്ക് ഏറ്റവും വിലയുള്ളതിനെ ലോകവുമായി പങ്കിട്ട വലിയ സംഭവം പങ്കിടുന്നതിനു വേണ്ടിയുള്ള വെല്ലുവിളിയാണ് യേശുവിൻ്റെ ജനനത്തിലൂടെ നമ്മുടെ മുന്നിൽ ഉയർത്തപ്പെടുന്നത് ഏറ്റവും വിലയേറിയതിനെ ആവശ്യക്കാരുമായി പങ്കിടുന്നതിലൂടെയാണ് യേശുവിൻ്റെ ജനനം അർത്ഥവത്തായിട്ട് തീരുന്നത് നമ്മുടെ സമ്പത്തും സാധ്യതകളും പങ്കിടുക എന്നതിലപ്പുറം സകല ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കണം സമ്പന്ന രാഷ്ട്രങ്ങൾ അവരുടെ റിസോഴ്സസ് പാവപ്പെട്ട രാഷ്ട്രങ്ങളുമായിട്ട് പങ്കിടുവാൻ തൊക്കെ ഒന്നും തയ്യാറാകണം അപ്പോഴാണ് ആ യേശുവിൻ്റെ ജനനം അർത്ഥവത്തായിട്ട് തീരുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നടന്നൊരു സംഭവമുണ്ട് ഒരു മുള്ളേഴ്സ് ഫാമിലി അപ്പനും അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും എട്ട് വയസ്സുകാരനും ആറു വയസ്സുകാരനും അപ്പനും അമ്മയ്ക്കും ചെറിയ ജോലിയുണ്ട് അതുകൊണ്ടാണ് ആ കുടുംബം പുലരുന്നത് അമ്മ രോഹിണിയായി ജോലി നഷ്ടപ്പെട്ടു അപ്പൻ്റെ വരുമാനത്തിൽ നിന്ന് ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തണം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫാക്ടറി ലോക്ക് ലോക്ക് ചെയ്യപ്പെട്ടു അത് കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു വരുമാനമില്ല അതുവരെ സ്വരൂപിച്ച് വെച്ചിരുന്ന പണം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ക്രിസ്മസ് സീസൺ വന്നു വെസ്റ്റിലൊക്കെ ക്രിസ്മസ് വലിയ ആഘോഷമാണ് നാട് മുഴുവനും വെട്ടിത്തിളങ്ങും എല്ലാവർക്കും ഗിഫ്റ്റ് കൈമാറും ക്രിസ്മസ് ഡേ ഉണ്ട് വലിയ ആഘോഷമാണ് ആ മാതാപിതാക്കൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷിക്കേണ്ടതെന്ന് തീരുമാനിച്ചു കാരണം പണയില്ല ഉള്ളതുകൊണ്ട് കൊണ്ട് കഷ്ടിമുഷ്ടി ജീവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ അവരങ്ങനെ തീരുമാനിച്ചത് എന്നാൽ കുട്ടികൾ സ്കൂളിൽ പോയി വന്നപ്പോൾ അവർക്ക് കിട്ടിയ സമ്മാനത്തെക്കുറിച്ചും ക്രിസ്മസ് ട്രീയെക്കുറിച്ചുമൊക്കെ കൂട്ടുകാരിൽ നിന്ന് കേട്ടപ്പോൾ അവർ വീട്ടിൽ വന്ന് ചോദിച്ചു പറഞ്ഞു എന്താ ഈ വർഷം ക്രിസ്മസ് ഇല്ലേ ക്രിസ്മസ് ട്രീ ഇല്ലേ സമ്മാനം ഇല്ലേ ഒരു നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് ആറ് വയസ്സുകാരനോടും എട്ട് വയസ്സുകാരനോടും വീട്ടിലെ സ്ഥിതിയെക്കുറിച്ചൊക്കെ പറഞ്ഞു പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് ക്രിസ്മസ് ആഘോഷമില്ല നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കേ എന്ന് എന്നുപറഞ്ഞ് അവസാനിപ്പിച്ചു ഈ കുസൃതി കുട്ടന്മാർ പണി ഒപ്പിച്ചു അവർ ദൈവത്തിനൊരു എഴുത്ത് എഴുതി വീട്ടിൽ അമ്മ അപ്പനും അമ്മയും പറയുന്ന പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് എഴുതി വച്ചു അവർക്കറിയാവുന്ന ഭാഷയാണ് എന്നിട്ടൊരു കവറിനകത്ത് ഇട്ടു അഡ്രസ്സ് എഴുതി ഗോഡ് ഗോഡ് ഇൻ ഹെവൻ ഹെവൻ പോസ്റ്റ് ഓഫീസ് എന്നിട്ട് സ്കൂളിൽ പോകുന്ന വഴിക്കേ പോസ്റ്റ് ബോക്സിലിട്ടു പോസ്റ്റ്മാനിൽ തുറന്നപ്പോൾ ആർക്ക് എഴുത്ത് കൊടുക്കും ഇങ്ങനെ അഡ്രസ്സ് അദ്ദേഹം ആദ്യമായിട്ട് കാണുന്നത് അത് ആർക്കാണ് കൊണ്ടു കൊടുക്കാൻ പോകുന്നത് അദ്ദേഹം ഒരു വിചാരിച്ചു മേയർക്ക് ഇട്ടു കൊടു കൊടുത്തു കളയാന്ന് വിചാരിച്ചു മേയറുടെ പോസ് ബോക്സ് എഴുതുകൊണ്ടുവിട്ടു മേർ വളരെ തിരക്കുള്ള സമയമാണ് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് സീവ് അപ്പോൾ ക്രിസ്മസ് കരോൾ പല സ്ഥലങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നവർക്കൊക്കെ മുഖ്യാതിഥിയാണ് മേയർ അതിലുപരി അദ്ദേഹത്തിന് തന്നെ നാട്ടിലുള്ളവർക്ക് ക്രിസ്മസ് പാർട്ടി നടത്തണം അദ്ദേഹം ഓഫീസിൽ ചെന്നു എഴുത്ത് കണ്ടു മണ്ടൻ എഴുത്ത് ട്രാഷിലിട്ടു എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ചു ക്രിസ്മസ് കരോൾ സർവീസും ക്രിസ്മസ് ഈവ് സർവീസും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു റെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല ഭാര്യ ചോദിച്ചു എല്ലാം ഭംഗിയായിരുന്നല്ലോ പിന്നെന്തേ നിങ്ങൾ ഉറങ്ങാത്തേ അപ്പോഴാണ് ഈ എഴുത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങളെന്തേ അവർക്ക് എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിടാമായിരുന്നില്ലേ ഇവിടെ തന്നെ ഇഷ്ടമുള്ള സാ ഇഷ്ടം പോലെ സാധനങ്ങൾ ബാക്കിയുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എഴുത്ത് ഞാൻ ട്രാഷനകത്തിട്ടു രാത്രി തന്നെ ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ കയറി അവിടെ ചെന്നു അന്വേഷിച്ചു നോക്കിയപ്പോൾ ദൈവകൃപയാൽ ആ എഴുത്ത് ചവിറ്റുവട്ടയിലുണ്ട് അവിടെ നോക്കി അഡ്രസ്സ് അഡ്രസ്സെടുത്ത് രാത്രി തന്നെ അവർ യാത്രയായി ഉൾപ്രദേശത്ത് പാവപ്പെട്ടവർ താമസിക്കുന്ന ഒരു പ്ര പ്രദേശം അവർ ചെന്ന് വാതിൽ മുട്ടി ഉടനെ വാതിൽ തുറന്നു ഈ രണ്ട് കുട്ടികളും ദൈവത്തിൻ്റെ എഴുത്ത് മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾക്കറിയാം അന്ന് എത്രമാത്രം സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു കാണുമെന്ന് ആ കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം സമ്മാനം കേക്ക് ആ രാത്രി മുഴുവനും അവർ ആ കുഞ്ഞുങ്ങളോടൊപ്പം ചെലവഴിച്ചു ആ മേയർ എഴുതിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രം അർത്ഥവത്തവർ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല എന്ന് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വലിയ വെല്ലുവിളി വിലയുള്ളതിനെ ആവശ്യക്കാരുമായി പങ്കിടുവാനുള്ള വെല്ലുവിളിയാണ് വിലയുള്ളത് ആവശ്യക്കാരനുമായി പങ്കിടുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ യേശുവിൻ്റെ ജനനം ആഘോഷിക്കാൻ നമുക്ക് യാതൊരു അവകാശവും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇറ്റ്സ് എ ചലഞ്ച് ടു ഷെയർ ദ മോസ്റ്റ് വാല്യുബിൾ വിത്ത് ദ നീഡി വൺസ് മൂന്ന് ജീസസ് കെയ്മ് ടു ദിസ് വേൾഡ് ടു ഡൈ സോ ദാറ്റ് വി മേ ഹാവ് എവർ ലാസ്റ്റിംഗ് ലൈഫ് നാം ഇന്ന് ജീവിക്കുന്നത് അന്ധകാരശക്തി ഭരിക്കുന്ന ലോകത്താണ് ജീവൻ്റെ തുടിപ്പില്ല ഭയത്തിലാണ് ജനം കഴിയുന്നത് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ ഭയത്തിലും വിറയലോടും കൂടിയാണ് ലോകം ഇന്ന് ആയിരിക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഭാരമാണ് ജനങ്ങളുടെ മധ്യം മനസ്സിലുള്ളത് ഈ പശ്ചാത്തലത്തിൽ ഈ ക്രിസ്മസ് നമുക്ക് തരുന്ന മെസ്സേജ് എന്താണ് ഈ അന്ധകാരശക്തി ഭരിക്കുക എന്ന് പറഞ്ഞാൽ മരണനിഴൽ താഴ്വരയാണ് ഒരു കത്തി പറഞ്ഞാൽ ഇവിടെ എന്താണ് യേശുവിൻ്റെ ജനനത്തിന് നൽകുവാനുള്ള ആഹ്വാനം യേശു ലോകത്തിൽ വന്നത് മരിക്കാനാണ് മരണത്തിലൂടെ സർവലോകത്തിനും ജീവൻ നൽകുവാൻ വേണ്ടിയാണ് അതൊരു പക്ഷേ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് മരിക്കുന്നതിലൂടെ ജീവൻ നൽകുമോ ജീവൻ ലഭിക്കുമോ എന്നൊരു സംശയം നമ്മുടെ മനസ്സിലുണ്ടാകാം കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് നടന്നൊരു സംഭവമാണ് അമേരിക്കയിൽ സ്റ്റാഫോർഡെന്ന് പറയുന്നിടത്ത് അവിടെ ഒരു ഹാർട്ട് ഹോസ്പിറ്റലുണ്ട് അവിടെ പതിനെട്ട് വയസ്സുകാരനെ ഡാൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് വേണ്ടി കാത്തു കെട്ടി കിടക്കുകയാണ് കാരണം അദ്ദേഹത്തിന് യോജിച്ച ഹാർട്ട് എപ്പോഴാണ് ലഭിക്കുക എന്നറിയാത്തതുകൊണ്ട് തന്നെ അവർ ലോസ് ആഞ്ചലിസിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ക്രിസ്മസ് സീസൺ വന്നപ്പോൾ അപ്പനും അമ്മയും ഒരു ചേഞ്ചിന് വേണ്ടി വീട്ടിൽ വരെ നിന്ന് പോയിച്ചു വന്നിട്ടെ എന്ന് ചോദിച്ചു ഡോക്ടർ സമ്മതിച്ചു അവർ ഡ്രൈവ് ചെയ്തിട്ട് പോവുകയാണ് അവിടെ ചെന്നുടനെ തന്നെ വീട്ടിലുള്ള വല്യമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ കോൾ ഉണ്ടായിരുന്നു കോളുണ്ടായിരുന്നു അഞ്ചുമണിക്ക് മുമ്പായിട്ട് ആശുപത്രിയിലെത്തണം ആ കുഞ്ഞിനെ ലിഫ്റ്റ് ചെയ്തു ആശുപത്രിയിൽ നാലരയ്ക്കെത്തി നാലേ മുക്കാലിന് ഓപ്പറേഷൻ ആരംഭിച്ചു ആ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ചു സൗഖ്യം പ്രാപിച്ച് ആശുപത്രിയിൽ വിശ്രമിക്കുകയാണ് സായിപ്പൻ്റെ നാട്ടിലാണെങ്കിൽ ആളുകൾ വിസിറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് അവരെ ഫ്ലവേഴ്സ് അയച്ചു കൊടുക്കും ഗെറ്റ്വെൽ കാർഡ് അയക്കും എഴുത്തായിക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതുവരെ കിട്ടിയ എഴുത്തുകളും മറ്റുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു എഴുത്ത് ബാർബറാ ഫോൾ രണ്ടുപേരും കൂടി എഴുതിയിരിക്കുന്നത് അപ്പനോമ്മയും കൂടെ എഴുത്തിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ഡാൻ നമ്മൾ തമ്മിൽ പരിചയമില്ല എന്നാൽ ഡാൻ ഞങ്ങൾക്ക് വളരെ വിലമതിപ്പുള്ള പ്രിയപ്പെട്ടവനാണ് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഡാൻ കാരണം എൻ്റെ മകൻ അലൻ്റെ ഹൃദയമാണ് ഇപ്പോൾ ഡാനിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ മകൻ നിന്നിലൂടെ ജീവിക്കുന്നു എന്നതാണ് ഞങ്ങൾക്കുള്ള സന്തോഷം ഈ എഴുത്ത് വായിച്ചപ്പോൾ ഡാനിൻ്റെ കണ്ണു നിറഞ്ഞു ഞാൻ അത്ര വലിയ ഭക്തനായ മനുഷ്യനൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു നവ് ഐ നോ ദ മീനിങ് ഓഫ് ക്രിസ്മസ് യേശു മരിച്ചതിലൂടെ ജീവൻ ലോകത്തിന് നൽകുന്നു എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അലൻ മരിച്ചതിലൂടെ ഞാൻ ജീവിക്കുന്നു മരിക്കുന്നതിലൂടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളതെൻ്റെ ഉദാഹരണമാണ് ഞാനെന്ന് യേശുരോട് സാധ്യമായി തീർന്നിതാണ് യേശു മരിച്ചതിലൂടെ സർവലോകത്തിനും നിത്യജീവൻ നൽകുകയാണ് ചെയ്തിരിക്കുന്നത് നമുക്കായിരം പ്രാവശ്യം യേശു ബേദൽഹൈമിൽ ജനിച്ചു എന്ന് പ്രഖ്യാപിക്കാൻ ഒരു പ്രയാസമില്ല എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ഉരുവാകുന്നുവോ അതിലൂടെ നിത്യജീവൻ പ്രാപിപ്പാൻ സാധിച്ചിരിക്കുന്നുവോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം ഇത് പ്രാപിക്കുമ്പോഴാണ് യേശുവിൻ്റെ ജനനാഘോഷം അർത്ഥവത്തായിട്ട് തീരുന്നത് ഈ അനുഭവം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് തീരുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ അർത്ഥവത്തായിട്ട് തീരുന്നത് അതിനോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് സാധ്യമായിട്ട് തീരുന്നത് സ്നേഹിക്കുവാനുള്ള ആഹ്വാനം വിലയേറിയതിനെ പങ്കിടുവാനുള്ള ആഹ്വാനം ഇതൊക്കെ ഉൾക്കൊള്ളുവാൻ തക്കവണ് സാധ്യമായി തീരണമെങ്കിൽ യേശു ക്രിസ്തു കൂടെ സാധ്യമായി തീർന്ന നിത്യജീവിൻ്റെ അംശികളായിട്ട് തീരണം അപ്പോഴാണ് യേശുവിൻ്റെ ജനനം അർത്ഥവത്തായിട്ട് തീരുന്നത് യേശുവിൻ്റെ ജനനം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ഇറ്റ്സ് എ ചാലഞ്ച് ടു ലവ് ഇറ്റ്സ് എ ചാലഞ്ച് ടു ഷെയർ ആൻഡ് ഇറ്റ്സ് എ ചാലഞ്ച് ടു ലിവ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് തീരുന്നതിലൂടെ ഈ ക്രിസ്മസ് ഏറ്റവും അർത്ഥവത്തായി ആഘോഷിപ്പാൻ ഇടയാകട്ടെ ഈ അനുഭവത്തോടു കൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതുവർഷം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ എന്നും ആശംസിച്ച് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു ഇറ്റ്സ് എ ചാലഞ്ച് ടു ലവ് ഇറ്റ്സ് എ ചാലഞ്ച് ടു ഷെയർ ഇറ്റ്സ് എ ചാലഞ്ച് ടു ലീവ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ